ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൂവിയുടെ പേര് ദ മൗറിറ്റാനിയൻ. പ്രൈമിൽ, ആമസോൺ പ്രൈമിലാണ് ഇന്നലെ ഇന്ത്യയിൽ റിലീസായത്. കഴിഞ്ഞ കൊല്ലം തിയേറ്ററിൽ യു എസിൽ റിലീസായ മൂവിയാണ്. ഇതൊരു ലീഗൽ ഡ്രാമ മൂവിയാണ്. ഡയറക്റ്റഡ് ബൈ കെവിൻ മക്ഡൊണാൾഡ്. അയാൾക്ക് ഡോക്യുമെൻ്ററി കാറ്റഗറിയിൽ ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. ഈ ഫിലിം എൻ്റെ സ്ക്രീൻ പ്ലേ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് കോണ്ടനാമു ഡയറീസ് എന്ന് പറഞ്ഞ ഒരു നോവലല്ല, ഒരു ഓട്ടോബയോഗ്രഫി, മുഹമ്മദ് സ്ലാഹിയുടെ ഓട്ടോബയോഗ്രഫിന്ന് അഡാപ്റ്റ് ചെയ്ത സ്ക്രീൻ പ്ലേ ആണ്. സെപ്റ്റംബർ 9/11 വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഇഷ്യൂവിൽ മുഹമ്മദ് സ്ലാഹിനെ 2002 മുതൽ 2016 വരെ വിത്തൗട്ട് ചാർജസ് ആളെ ക്യൂബയിലെ ഗ്വാണ്ടനാമോ എന്ന ബേയിൽ ഒരു പ്രിസണിൽ ഇട്ടേക്കായിരുന്നു. പക്ഷേ ആൾക്ക് അഗേൻസ്റ്റ് ഒരു ചാർജും ഉണ്ടായില്ല. ആളുടെ വാദമാണ് ഈ ഫിലിം. മുഹമ്മദ് സ്ലാഹിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് തഹാർ റഹീമാണ്. തഹാർ റഹീം സർപ്പൻ്റെ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു വെബ് സീരീസ് ഉണ്ട്, ചാൾസ് സോബ്രാജിൻ്റെ സ്റ്റോറി ആയിട്ടുള്ള. അപ്പോൾ അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ച ആളാണ്. ആളുടെ ഫേവറായിട്ട് വാദിക്കുന്ന വക്കീലിൻ്റെ റോള് ചെയ്തിരിക്കുന്നത് ജൂഡി ഫോസ്റ്ററാണ്. ജൂഡി ഫോസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഷൈലിൻ വുഡ്ലി അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് വാദിക്കുന്നത് നമ്മുടെ ബെനഡിക്ട് കമ്പർ ബാച്ച് ആണ്. ഇതിൻ്റെ ഒരു ചെറിയ റോള് നമ്മൾ ഷസമായിട്ട് അഭിനയിച്ച നമ്മുടെ സക്കീർ ലവിയാണ്. സക്കീർ ലവി നോർമലി കാണാറ് നമ്മൾ കോമഡി ക്യാരക്ടേഴ്സ് ആയിട്ടാണ്, പക്ഷേ ഇതിൽ ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ് ആൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ലീഗൽ ഡ്രാമ മൂവി ആയതുകൊണ്ടും ചെറിയ ത്രില്ലിങ് എലമെൻറ്റ്സും ഉണ്ട്, കുറച്ച് ഡ്രാമ സീൻസും ഉണ്ട്. ഇതിൻ്റെ എൻഡിങ് ആര് ജയിക്കുമെന്ന് ഞാൻ പറയണില്ല. ഇത് കണ്ടു നോക്ക്. ഇത് നല്ലൊരു വൺ ടൈം വാച്ച് മൂവിയാണ്. ഞാനതിന് 7.5 out of 10 കൊടുക്കുന്നു.